Hai, ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു മലയാളം ത്രില്ലർ ചിത്രത്തിനെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഈ ഒരു സിനിമയുടെ പേര് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. യൂട്യൂബിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക. ടെലിഗ്രാമിൽ കൊടുത്തേക്കാം ഞാൻ ഈ ഒരു മൂവിയുടെ ആ ഒരു ലിങ്ക്, യൂട്യൂബ് ലിങ്ക് കൊടുത്തേക്കാം. ടെലിഗ്രാമിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. എന്തായാലും വലിച്ചുകെട്ടുന്നൊന്നുമില്ല, ആദ്യമേ നമുക്ക് സിനിമയുടെ പേരെന്ന് പറയാം. സിനിമയുടെ പേരാണ് ന്യൂ ഇയർ. 1989-ൽ കലൂർ ഡെന്നീസിന്റെ തിരക്കഥയിൽ വിജയ് തമ്പി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ചിത്രം തന്നെയാണ് ന്യൂ ഇയർ എന്നുള്ളത്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് സുരേഷ് ഗോപി ചേട്ടൻ, അതുപോലെ തന്നെ ജയറാം ഏട്ടൻ, ഉർവശി ചേച്ചി, സുകുമാരൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് താരനിരയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. സ്വന്തം ഭാര്യയുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന വിനോദ് മേനോൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള സഞ്ചാരം എന്ന് പറയാൻ സാധിക്കും. ആ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിനോദ് മേനോൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ഉർവശി ചേച്ചിയാണ്. രേഖ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഉർവശി ചേച്ചി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ വിനോദ് മേനോന് ഒരേ ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ ഭാര്യയുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുക. അതിനായിട്ട് അദ്ദേഹം കണ്ട ഒരു പോം വഴി എന്ന് പറഞ്ഞു തൻ്റെ ഭാര്യയെ കൊല്ലുക എന്നുള്ളതാണ്. അതിനായിട്ട് അദ്ദേഹം ഒരു വാടക കൊലയാളി ഏർപ്പെടുത്തുന്നു. വാടക കൊലയാളിയായിട്ട് ബാബു ആൻ്റണി ചേട്ടനാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ബാബു ആൻ്റണി ചേട്ടൻ നമ്മുടെ വിനോദ് മേനോൻ്റെ വൈഫിനെ കൊല്ലാൻ വേണ്ടി ഒരു രാത്രിയിൽ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ന്യൂ ഇയർ രാത്രിയിൽ, അതാണ് ഈ ഒരു ചിത്രത്തിന് ന്യൂ ഇയർ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ന്യൂ ഇയർ രാത്രിയിൽ വീട്ടിൽ കയറി ചെല്ലുകയും ശേഷം അവിടെ ചെറിയൊരു പാളിച്ചകൾ സംഭവിക്കുകയാണ്. ഓക്കെ, ആ ഒരു പാളിച്ചകൾ എന്താണെന്ന് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. ചെറിയൊരു ട്വിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആസ്വാദനത്തെ ഒന്നും ബാധിക്കില്ല ഞാൻ പറയുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കാത്തത്. എന്തായാലും സിനിമ കണ്ടു തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. ശേഷം നടക്കുന്ന ആ ഒരു പാളിച്ചകൾക്ക് ശേഷം നടക്കുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഈ ചിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ അസാമാന്യ പ്രകടനം തന്നെയാണ്. ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വില്ലനായിട്ടും നായകനായിട്ടും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു കഥാപാത്രത്തെ തോന്നും. കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. സാധാരണ സിനിമയിൽ നമ്മുടെ നായകൻ്റെ ഒപ്പമായിരിക്കും സഞ്ചരിക്കുക, എന്നാൽ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ നായകനെ, ശരിക്കും നായകൻ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിട്ട് എത്തിയിട്ടുള്ളത് ജയറാമേട്ടനാണ്. പക്ഷേ ജയറാമേട്ടനെ കൂടുതൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല, പകരം നമ്മൾ സഞ്ചരിക്കുക ഈ വില്ലൻ കഥാപാത്രത്തിൻ്റെ കൂടെ ആയിരിക്കും. കൂടുതലായിട്ട് വ്യക്തമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. എന്തായാലും എന്നെ പൂർണ്ണമായിട്ട് സംതൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഒരു മലയാളം ത്രില്ലർ ചിത്രം തന്നെയാണിത്. ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.4/10 ആണ്. 10 ഒരു 7.4 ആണ് നൽകുന്ന റേറ്റിംഗ്. എന്തായാലും ഈ ഒരു സിനിമ കണ്ടു നോക്കുക. കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോ തുടർന്ന് എത്താം. അതായിരിക്കും ബൈ.